ഇന്ത്യയും ചൈനയും തമ്മിൽ ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിന് മാത്രമല്ല ലോകത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് പഴയ ഇന്ത്യയല്ല ഇന്നത്തേത് എന്നാണ് ഇതിന് പ്രധാന കാരണം സാമ്പത്തിക ശേഷിയിലും ആയുധരംഗത്തും ഇന്ത്യ ലോകശക്തികൾക്കൊപ്പം എത്തി നിൽക്കുകയാണ് ചൈനയാകട്ടെ ലോകരാഷ്ട്രങ്ങളുടെ ഉപരോധം മൂലം വിവിധ രംഗങ്ങളിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ചൈനയുടെ ഭാഗത്തുനിന്ന് പല വിധത്തിലുള്ള പ്രകോപനമുണ്ടായിട്ടും ഇന്ത്യ സംയമനം പാലിക്കുന്ന നിലപാടാണ് ഇന്നുവരെ സ്വീകരിച്ചിട്ടുള്ളത് എങ്കിലും അസാധാരണമായ സാഹചര്യമാണ് ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ ഇപ്പോൾ നിലവിലുള്ളത് പണ്ടുകാലത്ത് തുല്യശക്തികളായിരുന്ന അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലുണ്ടായിരുന്ന കോൾവാറിൻ്റെ സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് നയതന്ത്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇന്ത്യയുമായി യുദ്ധത്തിനിറങ്ങിയാൽ അമേരിക്കയും ഇസ്രായേലും റഷ്യയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുകയും ചൈനയ്ക്ക് ലോകശക്തികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു അത് മുന്നിൽ കാണുന്ന ചൈന പലവിധത്തിലുള്ള പ്രകോപനങ്ങൾ തുടരുന്നതല്ലാതെ ഇന്ത്യയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് ഇറങ്ങില്ലെന്നാണ് നമുക്ക് വിശ്വസിക്കാവുന്നത് ഇരു രാജ്യങ്ങളിലെയും സൈനിക ശക്തി വിലയിരുത്തിയാൽ സൈനികരുടെ എണ്ണമായാലും യുദ്ധോപകരണങ്ങളായാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും ചൈന തന്നെയാണ് മുന്നിട്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈനയുടെ ആയുധങ്ങളോട് കിടപിടിക്കുന്ന സംവിധാനങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത് ചൈനയ്ക്ക് ഭീഷണി തന്നെ ഉയർത്തുന്നുണ്ട് യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണെങ്കിൽ പോലെ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനിക്കേണ്ട കാര്യം ചൈനയ്ക്കില്ല എന്നുള്ളതാണ് വലിയ പ്രത്യേകത കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷീ ജിൻ പിങ് എന്ന ഏകാധിപതിയുടെ കീഴിലാണ് ആ രാജ്യം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ യുദ്ധത്തിന് കണ്ണുമടച്ച് ഉത്തരവിടുക എന്ന ഉത്തരവാദിത്വം മാത്രമേ ഷീ ജിൻ പിങ്ങിന് സ്വീകരിക്കേണ്ടി വരുന്നുള്ളൂ മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് യുദ്ധത്തിന് ഉത്തരവിടണമെങ്കിൽ വലിയ കടമ്പകളും കടക്കേണ്ടതുണ്ട് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ബോധ്യപ്പെടുത്തി ജനങ്ങളെ വിശ്വസിപ്പിച്ചും വേണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യുദ്ധത്തിനു വേണ്ടി ഉത്തരവിടാൻ കഴിയൂ അല്ലെങ്കിൽ വിമർശനമെന്ന പോർമിന അദ്ദേഹത്തിനും ഏൽക്കേണ്ടി വരും ഇതാണ് ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം സ്വേച്ഛാധിപതികളായിരുന്ന ഹിറ്റ്ലറിൻ്റെയും മാവോയുടെയും കിമ്മിൻ്റെയും സദ്ദാമിൻ്റെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാലും അവർക്ക് യുദ്ധത്തിനു വേണ്ടി രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല മാത്രമല്ല ജനസംഖ്യയിൽ ഇന്ത്യ മുന്നിലാണെങ്കിലും സൈനിക അംഗബലത്തിൽ ചൈനയാണ് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കരയുദ്ധമുണ്ടായാൽ ചൈനീസ് സൈനികരെ നേരിടാൻ ഇന്ത്യയ്ക്ക് സൈനികർക്ക് നന്നായി വിയർപ്പ് ഒഴുക്കേണ്ടി വരും ഇന്ത്യയുടെ വിദേശ നയം കണക്കിലെടുത്താൽ ഒരിക്കലും ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിക്കാത്ത രാജ്യമാണ് ഇന്ത്യ പലപ്പോഴും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ നിലപാട് വെച്ചിട്ട് അവരെക്കൊണ്ട് സഹിക്കാൻ പറ്റാതാകുമ്പോൾ മാത്രമാണ് ഇന്ത്യക്ക് പ്രത്യാക്രമണം നടത്തേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ റഷ്യയൊക്കെ ചിലപ്പോഴൊക്കെ ഒരു യുദ്ധമുണ്ടാകുമ്പോഴേക്കും ജനങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് സൈന്യത്തിൽ ചേർക്കുന്ന ഏർപ്പാട് നടത്തി വരുന്നുണ്ട് ഇത് ഇന്ത്യ സ്വീകരിക്കാറില്ല വർഷങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിൽ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഇന്ത്യൻ സൈനികർ തന്നെയാകും യുദ്ധമുഖത്തേക്ക് ഇറങ്ങുക നമ്മുടെ കരസേനയും വ്യോമസേനയും നാവികസേനയും അടങ്ങുന്ന വലിയ നിര തന്നെ യുദ്ധത്തിനുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ സൈന്യം ഏത് സമയത്തും യുദ്ധമുഖത്തെത്താൻ തയ്യാറെടുത്തിരിക്കുന്നവരാണ് അതിനൊരു പ്രധാന കാരണവും ഇതാണ് ആണവയുധ ശക്തികളായ രണ്ട് രാജ്യങ്ങളുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ത്യൻ സൈന്യം അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾക്കനുസരിച്ച് ആണവായുധ ആക്രമണം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും പാകിസ്ഥാനെയും ചൈനയെയും വിശ്വാസത്തിലെടുക്കാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറായിട്ടില്ല മാറുന്ന യുദ്ധ സാഹചര്യങ്ങളെ നേരിടാൻ ഇന്ത്യ പല വഴികളിലൂടെയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സാങ്കേതികവിദ്യയിലൂടെ തിരിച്ചറിഞ്ഞ് ശക്തമായി പ്രതിരോധം തീർക്കാൻ സഹായിക്കുന്ന എലൈറ്റ് യൂണിറ്റ് ഇന്ത്യൻ സൈന്യം സജ്ജമാക്കിയത് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിരോധ മേഖലയിൽ സിക്സ് ജി നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തുന്നതിനാണ് എലൈറ്റ് യൂണിറ്റിനെ സൈന്യം നിയോഗിച്ചത് സിഗ്നൽ ടെക്നോളജി ഇവാലുവേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഗ്രൂപ്പ് എന്ന പേരിലാണ് ഇന്ത്യൻ സൈന്യം എലൈറ്റ് ഗ്രൂപ്പിനെ സജ്ജമാക്കിയിരിക്കുന്നത് വയർഡ് വയർലെസ് സംവിധാനങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന വിദ്യകൾ പരിപോഷിപ്പിക്കുന്നതിന് ഇത് നിർണായകമാകും ഭാവിയിലെ യുദ്ധ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ച് വിശകലനം ചെയ്യുന്നുമുണ്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാകും ഇത് ഗവേഷണ മേഖലയിലും വ്യാവസായിക മേഖലയിലും സഹകരണം വളർത്തിയെടുക്കുന്നതിൽ ഇതിന് പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും പ്രതിരോധത്തിനായി അത്യാധുനിക കൂടിയ ആപ്ലിക്കേഷനുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുവഴി അത്യാധുനിക പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുമെന്നും പറയുന്നു ഇലക്ട്രോണിക് എക്സ്ചേഞ്ചുകൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ റേഡിയോകൾ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ സിസ്റ്റങ്ങൾ ഫൈവ് ജി സിക്സ് ജി നെറ്റ്വർക്കുകൾ ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എ ഐ മെഷീൻ ലേണിംഗ് തുടങ്ങി വരാനിരിക്കുന്ന എല്ലാ നിർണായക സാങ്കേതിക ഡൊമൈനുകളിലും എൽ ഐറ്റ് യൂണിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ആത്മനിർഭർ ഭാരത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നീ ദർശനങ്ങളുടെ സമന്വയമാകും പുതിയ സംവിധാനം സായുധസേനയും വ്യാവസായിക രംഗവും തമ്മിലുള്ള ഭിന്നത കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുകയും ചെയ്യും സൈനിക പ്രവർത്തനങ്ങളിൽ ആശയവിനിമയം പ്രധാന ഘടകമാണ് മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തി ശത്രുവിനെ ഭസ്മമാക്കാൻ സൈനികർക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ പുത്തൻ സംവിധാനത്തിനാകുമെന്നാണ് വിലയിരുത്തൽ പാകിസ്ഥാനുമായി നിരന്തര പോരാട്ടവും പാക് പിന്തുണയുള്ള നുഴഞ്ഞുകയറ്റങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും അയൽരാജ്യങ്ങളുമായുള്ള തർക്കങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം രാജ്യത്തിന് ചുറ്റും കരയിലും കടലിലുമുള്ള ചൈനീസ് സൈനിക സാന്നിധ്യം എന്നിവയാൽ ദുർബലമായ അവസ്ഥയിലായിരുന്നു പണ്ട് ഇന്ത്യൻ ഭരണകൂടം ഇവ കൂടാതെ രാഷ്ട്രീയ അസ്ഥിരത കള്ളപ്പണം കള്ളനോട്ടുകൾ വിലക്കയറ്റം അഴിമതി എന്നിവയുടെ സാന്നിധ്യം രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെയും ദോഷകരമായി ബാധിച്ചിരുന്നു ഇന്ധന സുരക്ഷ പാരിസ്ഥിതിക സുരക്ഷ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷ സ്ത്രീ സുരക്ഷ തുടങ്ങിയ ദേശീയ സുരക്ഷയുടെ പാരമ്പര്യേതര മേഖലകളിലും രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് മികച്ചതായിരുന്നില്ല കാലഘട്ടത്തിനനുസരിച്ച് ശക്തമാകുന്നതിൽ അന്നത്തെ സർക്കാരുകൾ പിന്നോട്ട് പോയിരുന്നതാണ് വിലയിരുത്തൽ പകരം ഇപ്പോഴുണ്ടായിരുന്ന സർക്കാർ അതിൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുന്നതായും കാണുന്നുണ്ട് സുരക്ഷിതവും ഭദ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആത്മനിർഭർ ഭാരതമാണ് പുതിയ സർക്കാരിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഭീകരതയോട് സന്ധിയില്ലാത്ത നയമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിലവിലെ സർക്കാർ സ്വീകരിച്ചു പോവരുന്നത് ഭീകരതയെന്ന വിപത്തിനെ നേരിടാൻ നയതന്ത്രത്തെയും സൈനിക ആക്രമണത്തെയും ബഹുരാഷ്ട്ര വേദികളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ത്രിതല സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവലംബിക്കുകയുണ്ടായി തീവ്രവാദ ഗ്രൂപ്പുകളുടെയും അതിൻ്റെ നേതാക്കന്മാരെയും ഭീകരതയെ ഒരു നയമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയും തുറന്നുകാട്ടാനും ഒറ്റപ്പെടുത്താനുമുള്ള നയതന്ത്ര സമീപനമാണ് ഇതിൽ ആദ്യത്തേത് ഭീകരപ്രവർത്തനങ്ങൾക്ക് സൈനികമായി തന്നെ ശക്തമായ മറുപടി നൽകുകയായിരുന്നു സ്വീകരിച്ച രണ്ടാമത്തെ നയം ഭീകരതയെ ചെറുക്കുന്നതിന് ആഗോളതലത്തിലെ ബഹുരാഷ്ട്ര വേദികൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നു അടുത്ത മൂന്നാമത്തെ നയം സ്വീകരിച്ചത് സാധാരണയായി ഭീകരർക്ക് മേൽ നടപടികളെടുക്കുമ്പോൾ വിവിധ സംഘടനകളുടെയും ആഗോള ഏജൻസികളുടെയും മാധ്യമങ്ങളുടെയും ഉപയോഗിച്ച് മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കുന്ന സ്ഥിരം തന്ത്രങ്ങൾ ഇന്ന് ഇന്ത്യയിൽ കാണാനില്ല രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയിൽ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ ആക്രമണം നടത്തുകയുണ്ടായി നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ രാഷ്ട്രത്തിനും ജനങ്ങൾക്കും അവരുടെ ക്ഷേമത്തിനും മുൻഗണന നൽകിയ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം അതിർത്തിയിലൊക്കെ ഭാരതത്തിൻ്റെ ഒരു സാധാരണ പൗരൻ്റെയും ജീവൻ ഭീകരാക്രമണത്തിലൂടെ നഷ്ടമായിട്ടില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം എല്ലാ ശ്രമങ്ങളെയും അതിർത്തികളിൽ തന്നെ തടയുവാൻ വിവിധ സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചിട്ടുണ്ട് പ്രതിരോധത്തിന് മാത്രമല്ല ഭീകരവാദത്തിൻ്റെ ഉറവിടത്തെ തേടി പോകുവാനും അവ തച്ചുടച്ച് നീക്കുവാനുള്ള സ്വാതന്ത്ര്യവും രാഷ്ട്രീയ പിന്തുണയും സുരക്ഷാ ഏജൻസികൾക്ക് സർക്കാർ നൽകി വരികയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മ്യാൻമാറിലും രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനും രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ ബലക്കോട്ട് വ്യോമാക്രമണം നടത്തുവാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സ്വന്തം പ്രദേശത്തോ പുറത്തോ ഒക്കെയുള്ള മണ്ണിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ഭാരതവിരുദ്ധ ശക്തികളെ അനുവദിക്കില്ലെന്ന വ്യക്തമായ സന്ദേശം ഇന്ത്യ നൽകി വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെ പല സംഘടനകളെയും നിരോധിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഭീകരവാദികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ യു എൻ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിക്കുവാനും ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഭാരതത്തിൻ്റെ സുരക്ഷ സംബന്ധമായ ആശങ്കകൾ മനസ്സിലാക്കുകയും ന്യൂഡൽഹിയുടെ അഭ്യർത്ഥനകൾ പാലിക്കുന്നതിന് മുൻഗണന നൽകുകയും ചെയ്തു വരികയാണ് ഇവ കൂടാതെ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുക കുറ്റവാളികളെ കൈമാറുക തുടങ്ങിയവയിലൂടെ മറ്റ് രാജ്യങ്ങളും ഇന്ത്യയുമായി വളരെ നല്ല സഹകരണവും നടത്തി വരുന്നുണ്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലും സമാധാനം ഉറപ്പാക്കാനുള്ള പരിശ്രമങ്ങൾ സർക്കാർ നടത്തുകയുണ്ടായി രാജ്യത്തിൻ്റെ അഷ്ടലക്ഷ്മിമാരെന്നാണ് ഈ സംസ്ഥാനങ്ങളെ പ്രധാനമന്ത്രി തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് വടക്ക് കിഴക്കിലെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുവാനും മേഖലയിലെ ഭൂമി ശാസ്ത്രപരമായ പ്രത്യേകതകളും അതിലൂടെയുള്ള വ്യാപാര വാണിജ്യ സാധ്യതകളും തത്ഫലമായി ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി മനസ്സിലാക്കുകയുമാണ് മേഖലയ്ക്ക് അഷ്ടലക്ഷ്മി എന്ന വിശേഷണം അദ്ദേഹം തന്നെ നൽകിയിട്ടുള്ളത് ദശാബ്ദങ്ങളായി അസമിനെ മാത്രം ഒഴിവാക്കിയുള്ള സപ്തസുന്ദരി പ്രയോഗത്തിന് പിന്നിൽ ഒളിഞ്ഞിരുന്ന വിഭാഗീയതയ്ക്കെതിരെയും ഉത്തരം കൂടിയായിരുന്നു ഇത് സമാധാനപൂർണമായ അന്തരീക്ഷമായിരുന്നു മേഖലയിലെ വികസനത്തിന് ആവശ്യമായിരുന്നത് ഇതിന്റെ ഭാഗമായി നിരവധി നടപടികൾ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി രാജ്യത്തിൻ്റെ വിദേശനയത്തിൽ മേഖലയ്ക്ക് പ്രത്യേക സ്ഥാനം നൽകുകയും ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്കും മ്യാൻമാർ തായ്ലൻഡ് തുടങ്ങിയ ദക്ഷിണ കിഴക്കേഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള കവാടമായി മേഖലയെ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒപ്പം മേഖലയിലെ അടിസ്ഥാന സൗകര്യ മേഖലകളിലും വലിയ പരിവർത്തനമുണ്ടായി റഷ്യയിൽ നിന്ന് പുതുതായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യ പ്രത്യേക കഴിവും തെളിയിച്ചിരുന്നു ഇരുപത്തിനാല് ഇഗ്ല എസ് പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റംസ് മിസൈലുകളുടെ ബാച്ച് ഇന്ത്യയിൽ എത്തിച്ച് അത് അതിർത്തിയിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് വടക്കൻ അതിർത്തിയിലെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഇഗ്ള എസ് ഉപയോഗിക്കുന്നത് അതിർത്തിയിലെ ഒരു റെജിമെൻറ്റിൽ ഇവ എത്തിക്കഴിഞ്ഞതായും അധികൃതർ പറയുന്നുണ്ട് പ്രധാനമായും പാകിസ്ഥാൻ ചൈന അതിർത്തികളിലായിരിക്കും ഇവ വിന്യസിക്കുന്നത് കയ്യിൽ വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന വ്യോമ ആയുധമാണ് ഇഗ്ല ഒരു വ്യക്തിക്ക് കൂട്ടമായോ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ വെടിവെച്ചിടാൻ ഈ മിസൈലുകൾ ഉപയോഗിക്കുകയും ചെയ്യും കൂടാതെ ക്രൂസ് മിസൈലുകളും ഡ്രോണുകളെയും കണ്ടെത്തുവാനും അവയെ നിർവീര്യമാക്കാനും ഇഗ്ലയ്ക്ക് സാധിക്കുന്നുണ്ട് അടുത്തിടെ ചൈന അവരുടെ വെബ്സൈറ്റുകളിൽ ഒന്നിൽ അരുണാചൽ പ്രദേശിൻ്റെ ചില ഭാഗങ്ങളുടെ പേര് മാറ്റുകയുണ്ടായി അത്തരം പേരുമാറ്റത്തിൽ നിന്ന് അവർക്ക് ഒന്നും ലഭിക്കാനും പോകുന്നില്ല എനിക്ക് നമ്മുടെ അയൽക്കാരോട് ചിലത് പറയാൻ ആഗ്രഹമുണ്ട് നാളെ നമ്മൾ അവരുടെ ചില പ്രദേശങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പേരുമാറ്റിയാലോ പേരുമാറ്റം കൊണ്ട് ആ സ്ഥലങ്ങൾ നമ്മുടേതാകുമോ ചൈനയ്ക്ക് അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത് എന്നും അരുണാചൽ പ്രദേശിലെ രാംശ്യാൽ ഒരു പൊതുയോഗത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിലവിലെ സാഹചര്യം വിലയിരുത്തിയ പെൻറ്റഗണും ഇതേ അഭിപ്രായം തന്നെയാണ് ഉന്നയിക്കുന്നത് ഇന്ത്യയെ ആവശ്യമില്ലാത്ത പ്രകോപനമുണ്ടാക്കിയാൽ തിരിച്ചടിയായിരിക്കും ഫലമെന്നും ചൈനയ്ക്ക് ഇന്ത്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആവാതെ വരുമെന്നുമുള്ള റിപ്പോർട്ടുകളും പെൻറ്റകൺ മുമ്പ് പുറത്തുവിട്ടിരുന്നു